സ്വർണക്കടത്ത് യുഎപിഎയുടെ പരിധിയിൽ വരില്ലെന്ന് ഹൈക്കോടതി. യുഎപിഎ നിയമത്തിന്റെ 15-ാം വകുപ്പ് വ്യാഖ്യാനിച്ചാണ് ഹൈക്കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. 10 പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച വിചാരണ കോടതി വിധി ശരിവച്ചാണ് ഹൈക്കോടതിയുടെ ശ്രദ്ധേയമായ നിരീക്ഷണം. സ്വർണക്കടത്ത് കേസ് പ്രതികളുടെ തീവ്രവാദ ബന്ധം ഉൾപ്പെടെ ആരോപിച്ചാണ് NIA ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിരുന്നത്. സ്വർണക്കടത്തിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കാനാണ് പ്രതികൾ ശ്രമിച്ചതെന്നും NIA ആരോപിച്ചിരുന്നു. ഇത് UAPA 15-ാം വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യമാണെന്നായിരുന്നു NIA പ്രധാന വാദം. എന്നാൽ ഈ വാദം ഹൈക്കോടതി പൂർണ്ണമായും തള്ളി. UAPA 15-ാം വകുപ്പിന്റെ ഉപവകുപ്പുകളിൽ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ടെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. കള്ളനോട്ട് നിർമ്മാണം, ഇവയുടെ വിതരണമടക്കമുള്ള കുറ്റങ്ങൾ ഇതിന്റെ പരിധിയിൽ വരുമെങ്കിലും സ്വർണ്ണക്കടത്തിനെ അങ്ങനെ കാണാൻ കഴിയില്ല. സാമ്പത്തിക നേട്ടത്തിനായുള്ള സ്വർണ്ണക്കടത്ത് കസ്റ്റംസ് നിയമത്തിന്റെ പരിധിയിൽ മാത്രമാണ് വരികയെന്നും UAPA നിലനിൽക്കില്ലെന്നും വിവിധ സുപ്രീംകോടതി വിധി ഉൾപ്പെടെ ഉദ്ധരിച്ച് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. മാത്രമല്ല, പ്രതികൾ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്ന ആരോപണത്തിനും പ്രഥമദൃഷ്ട്യാ തെളിവില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ഇക്കാര്യത്തിൽ വിചാരണ കോടതിയുടെ നിരീക്ഷണത്തിൽ തെറ്റ് കാണാൻ കഴിയില്ല. എന്നാൽ പ്രതികൾക്കെതിരെ പുതിയ തെളിവുകളോ വിവരങ്ങളോ ലഭിച്ചാൽ അത് അന്തിമ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. കൃത്യമായ ഉപാധികളോടെ പ്രതികൾ നിയമത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടില്ല എന്നുറപ്പാക്കിയാണ് NIA കോടതി പ്രതികൾക്ക് ജാമ്യം നൽകിയതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. സെയ്തലവി, PT അബ്ദു, മുഹമ്മദ് അലി ഇബ്രാഹിം തുടങ്ങി 10 പ്രതികൾക്ക് ജാമ്യം നൽകിയതിനെതിരെയാണ് NIA ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. കേസിലെ വസ്തുതകളും തെളിവുകളും പരിശോധിക്കാതെയാണ് NIA കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചതെന്നായിരുന്നു NIA സമർപ്പിച്ച അപ്പീലിലെ പ്രധാന വാദം. എന്നാൽ പ്രതികൾക്കെതിരെ ചുമത്തിയ UAPA നിലനിൽക്കില്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ജാമ്യം റദ്ദാക്കണമെന്ന NIA അപ്പീൽ തള്ളുകയായിരുന്നു. കേസിൽ UAPA നിലനിൽക്കില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയതോടെ സ്വർണ്ണക്കടത്ത് കേസിലെ NIA അന്വേഷണം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.